പറഞ്ഞു വരുമ്പോൾ പ്രബുദ്ധ നവോത്ഥാന കേരളമാണ്. പക്ഷേ രാജ്യത്ത് മുഴുവൻ നടക്കുന്ന അന്ധവിശ്വാസങ്ങളും കേരളത്തിലും ഉണ്ട് എന്നുള്ളതാണ് വേറൊരു വസ്തുത എന്ന് പറയുന്നത്. ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടാണ് കേരളക്കര ഇന്ന് ഉറക്കമുണർന്നത്. ഭഗവൽ സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തിരുവല്ലയിൽ ദുർമന്ത്രവാദത്തിൻ്റെ ഭാഗമായി 2 സ്ത്രീകളെ കഴുത്തറുത്തു കൊന്ന് നരബലി നൽകിയിരിക്കുന്നു. അതേസമയം നാട്ടുകാരിത് കേട്ട് ഞെട്ടിത്തരിച്ചുപോയി. സംഭവം എന്താണെന്നല്ലേ, ഇയാൾ അവരുടെ പ്രിയപ്പെട്ട വൈദ്യനായിരുന്നു. ആറന്മുള പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഇലന്തൂരിലാണ് വർഷങ്ങളായി ഇയാൾ തിരുമൽ ചികിത്സാ കേന്ദ്രം നടത്തിയിരുന്നത്. ഏത് രാത്രിയിലും ചികിത്സയ്ക്കായി വൈദ്യരെ ആർക്കും സമീപിക്കാം, ആർക്കും ഒരു സംശയവുമില്ല. എത്തുന്ന രോഗികളെ ഒരിക്കലും ഇയാൾ നിരാശനാക്കി വിട്ടിരുന്നുമില്ല. പലപ്പോഴും രാത്രിയിൽ പോലും വളരെ ദൂരെ നിന്ന് രോഗികളെയും കൊണ്ട് പലരും അവിടെ എത്തിയിരുന്നു. ഇതുവരെ ഒരു സംശയവും ഒരു നാട്ടുകാർക്കും തോന്നിയില്ല എന്ന് മാത്രമല്ല, ഇയാൾ വളരെ മാന്യനാണ് എന്നാണ് നാട്ടുകാർ വിചാരിച്ചിരുന്നത്. പോരാത്തതിന് സജീവ CPM പ്രവർത്തകനും. ഇന്നലെ രാത്രി ഭഗവൽ സിംഗിൻ്റെ വീട്ടിൽ പോലീസ് വളഞ്ഞു. 12 മണിയോടെയാണ് പോലീസ് ഭഗവൽ സിംഗിനെയും ഭാര്യ ലൈലയെയും തൂക്കിയെടുത്തു കൊണ്ടുപോയത്. അപ്പോഴാണ് നാട്ടുകാർ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. ഇരുവരും അരും കൊല നടത്തിയതിൻ്റെ ചുരുളുകൾ അപ്പോഴാണ് അഴിയുന്നത്. പക്ഷേ അപ്പോഴും നാട്ടുകാർക്ക് എന്താണെന്ന് വലിയ പിടിയില്ല. എങ്കിലും രാവിലെ ആയപ്പോൾ എല്ലാം അവർക്ക് ബോധ്യമായി. സാമ്പത്തിക ഉന്നമനത്തിനായി ഭഗവത് സിംഗ് ബലിയർപ്പിക്കൽ നടത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്. 2 ആഴ്ചയായി ഇത് സംബന്ധിച്ച അന്വേഷണത്തിലാണ്. വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരുന്നു ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. 2 യുവതികളെ കഴുത്തറുത്തു കൊന്ന് ആ മൃതദേഹം പല കഷണങ്ങളായി വെട്ടിനുറുക്കി പല ഭാഗത്തായി കുഴിച്ചിടുകയായിരുന്നു. അതേസമയം പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭഗവത് സിംഗും ഭാര്യ ലൈലയും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇവരുടെ ചെയ്തികളൊക്കെ കേട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. 3 പേർക്കും, അതായത് ഭഗവത് സിംഗിനും ഭാര്യ ലൈലയ്ക്കും, ഇവർക്ക് യുവതികളെ എത്തിച്ചു കൊടുത്ത മറ്റൊരു ഏജൻ്റുണ്ട്. അയാളുടെ പേര് ഷിഹാബ്. അയാൾക്കും കൊലപാതകത്തിൽ ഒരുപോലെ പങ്കുണ്ട്. ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നാണ് പോലീസ് കമ്മീഷണർ S H Nagaraju പറഞ്ഞത്. ഏജൻറ് ഷിഹാബിനെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. നരബലിയാണിതെന്ന് പ്രാഥമികമായി നിഗമനമുണ്ട്. RANGE IG P Prakash ആണ് ഇത് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൊലപാതകം എങ്ങനെയാണ് നടന്നതെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂണിലും സെപ്റ്റംബറിലുമായിട്ടാണ് കൊലപാതകം നടന്നത്. നരബലിക്ക് കൂടുതൽ പേർ ഇരയായിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷണ സംഘം പരിശോധിക്കും. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി റോസ്ലി, കടവന്ത്ര സ്വദേശി പത്മം എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരും ലോട്ടറി വിൽപ്പനക്കാരാണ്. ലോട്ടറി വിൽക്കാനാണ് റോസ്ലി കാലടിയിലെത്തിയത്. ഈ റോസ്ലിയെയും നരബലിയിൽ മരിച്ചുപോയ പത്മത്തെയും ഷിഹാബിന് പരിചയമുണ്ടായിരുന്നു. ശ്രീദേവി എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഷിഹാബ് എന്ന റഷീദ് വൈദ്യനുമായി പരിചയത്തിലായി. തുടർന്ന് പെരുമ്പാവൂരിൽ റഷീദ് എന്നൊരു സിദ്ധനുണ്ടെന്നും ഇയാളെ തൃപ്തിപ്പെടുത്തിയാൽ സമ്പത്ത് വരുമെന്നും വിശ്വസിപ്പിച്ചു നമ്പരും കൊടുത്തു. തുടർന്ന് ഇവരുടെ വീട്ടിലെത്തിയ റഷീദ് വൈദ്യൻ്റെ മുന്നിൽ വച്ച് അയാളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ ചെയ്താൽ സിദ്ധി കൂടുമെന്നായിരുന്നു റഷീദ് വൈദ്യനോട് പറഞ്ഞത്. പാവം വൈദ്യൻ അത് വിശ്വസിച്ച് തൻ്റെ ഭാര്യയെ റഷീദിന് വിട്ടുകൊടുത്തു. ബലി നൽകിയാൽ കൂടുതൽ ഐശ്വര്യം വരുമെന്നും അതിനായി സ്ത്രീകളെ താൻ തന്നെ കൊണ്ടുവരാമെന്നും റഷീദ് പറഞ്ഞു. നീലച്ചിത്രത്തിൽ അഭിനയിക്കാനുണ്ടെന്നും അങ്ങനെ ചെയ്താൽ 10 ലക്ഷം തരാമെന്നും പറഞ്ഞാണ് റോസ്ലിയെ കൊണ്ടുപോയത്. അതേസമയം നരബലിക്കായി ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളത് ഷിഹാബിന് വലിയ രീതിയിലുള്ള സംശയത്തിന് ഇടവരുത്തിയിരുന്നു. ലൈംഗിക തൊഴിലാളികളെ കണ്ടുപിടിച്ച് അവരെ നരബലി കൊടുക്കാമെന്നാണ് ഷിഹാബ് ഭഗവൽ സിംഗിനോട് പറഞ്ഞത്. അതേസമയം കടവന്ത്രയിലെ ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്ന പത്മത്തിൽ അവസാനം ഇവർ എത്തി നിൽക്കുകയായിരുന്നു. കടവന്ത്രയിൽ ഇവർ ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. പൊടുന്നനെയാണ് ഇവരെ കാണാതാകുന്നത്. പത്മത്തെ കാണാതായ കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തെ തന്നെ ഞെട്ടിച്ച ഈ നരബലി കേസ് പുറത്തു വരുന്നത്. പത്മത്തെ കാണാതായ കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഷാഫിയെ ചോദ്യം ചെയ്തപ്പോഴാണ് നരബലി അടക്കമുള്ള ക്രൂരകൃത്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത്. നരബലിയിൽ ഏജന്റായി പ്രവർത്തിച്ച ഷാഫിയെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത് കടവന്ത്രയിലെ ലോട്ടറി വിൽപ്പനക്കാരായ സ്ത്രീകൾ നൽകിയ നിർണായക മൊഴിയിലൂടെയാണ്. ഷാഫി ഈ സ്ത്രീകളെ സമീപിച്ചിരുന്നതായാണ് വെളിപ്പെടുത്തൽ. പത്മത്തെ കാണാനില്ലെന്ന് മകൻ നൽകിയ പരാതിയിൽ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. അന്വേഷണം ത്തിൻ്റെ ഭാഗമായി കടവന്ത്രയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന മറ്റ് സ്ത്രീകളിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. അവസാനമായി തിരുവല്ലയിലാണ് പത്മത്തെ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിച്ചതെന്ന് പോലീസിന് മനസ്സിലായി. അപ്പോഴാണ് സംഭവത്തിന് പിന്നിൽ ഷാഫിയാണെന്ന് ലോട്ടറി തൊഴിലാളികൾക്ക് മനസ്സിലായത്. തിരുവല്ലയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഷാഫി എന്നയാൾ 4 പേരെ സമീപിച്ചിരുന്നതായും ഇവർ പോലീസിനെ അറിയിച്ചു. കടവന്ത്രയിൽ കട നടത്തിയിരുന്ന ഷാഫിയെ ഇവർക്കറിയാമായിരുന്നു. ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളെയാണ് ഷാഫി ലക്ഷ്യം വെച്ചത്. വീടും പറമ്പും വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് റോസ്ലി എന്ന സ്ത്രീയെ ഇയാൾ കൊണ്ടുപോയതെന്ന് സ്ത്രീകൾ വ്യക്തമാക്കി. പത്മത്തിൻ്റെ കൊലപാതകം ഷാഫി സമ്മതിച്ചെങ്കിലും ഒരു രാത്രി മുഴുവൻ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് റോസ്ലിയുടെ കൊലപാതകത്തിൻ്റെ വിവരം പുറത്തു വന്നതെന്നാണ് കൊച്ചി പോലീസ് പറയുന്നത്. അങ്ങനെ ജൂണിലായിരുന്നു ആദ്യത്തെ നരബലി നടത്തിയത്. ലോട്ടറി വിൽപ്പനക്കാരിയായ തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശി റോസ്ലിയാണ് ആദ്യം കൊല്ലപ്പെട്ടത്. ഇവരെ റഷീദ് കൊണ്ടുവന്ന് അവരെ നരബലി കൊടുത്തു. റോസ്ലിയെ അശ്ലീല ചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ഇയാൾ കൂട്ടിക്കൊണ്ടുവരുന്നത്. അതേസമയം വൈദ്യൻ്റെ അടുത്തെത്തിയ ഉടനെ തന്നെ പ്രത്യേകം സജ്ജമാക്കിയ പൂജാമുറിയിൽ ഇവരെ കട്ടിലിൽ കെട്ടിയിട്ടു. സിനിമയിൽ അഭിനയിക്കാനല്ലേ കൊണ്ടുവന്നതെന്നും എന്തിനാണ് കെട്ടിയിടുന്നതെന്നും ചോദിച്ചപ്പോൾ സ്വാഭാവികത വരുത്താനെന്നായിരുന്നു മൂവർ സംഘം പറഞ്ഞത്. പിന്നെ ക്രൂരമായി ഇവരെ കഴുത്തെടുത്ത് കൊലപ്പെടുത്തി പൂജ നടത്തുകയായിരുന്നു. പറഞ്ഞതുപോലെ നരബലി നടത്തിയിട്ടും ഐശ്വര്യം വരാതായതോടെയാണ് ദമ്പതികൾ റഷീദിനെ വീണ്ടും സമീപിച്ചത്. നരബലി നൽകിയിട്ട് മാസങ്ങളായല്ലോ, എന്തുകൊണ്ട് ഐശ്വര്യം വരുന്നില്ല എന്നായിരുന്നു ചോദ്യം. ആ നരബലി ഫലിച്ചില്ലെന്നും അതിന് കാരണം തങ്ങൾക്ക് ശാപം കിട്ടിയിട്ടുണ്ടെന്നും ഒരു നരബലി കൂടെ നടത്തിയാൽ ഐശ്വര്യം വരുമെന്നും പറഞ്ഞാണ് വീണ്ടും പത്മത്തെ കൊണ്ടുവന്ന് നരബലി കൊടുക്കുന്നത്.